നിണ്ടോ വളച്ചു കണ്ടോ. ഇവിടെ ഫൈസൽ മൗലവി, ഞാൻ ഈ കാര്യം ചോദിച്ചതിലെ ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ഈ ഹദീസിന്റെ കാര്യം, അതായത് ഖുർആൻ സ്വതന്ത്രമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല, ഹദീസിന്റെ ആവശ്യം നിർബന്ധമാണ് എന്നാണ് മൗലവി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പ്രവാചകനിക്ക് മാത്രം ഇറക്കിയാൽ പോരെ, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രവാചകൻ അതിന്റെ പര്യായം, അതിന്റെ വ്യാഖ്യാനങ്ങൾ തന്നാൽ മതി എന്നുള്ളതാണ്. അതിന് ഉദാഹരണം ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം ഈ ഹദീസിന്റെ കൃത്യതയെ മനസ്സിലാക്കാൻ വേണ്ടി. സൂറത്തുൽ ബഖറ 62, അതുപോലെ തന്നെ സൂറത്തുൽ മാഇദ 69, സൂറത്തുൽ ബഖറയിൽ തന്നെ 112 ആയത്തുകൾ. സാബി മതക്കാരാവട്ടെ, യഹൂദരാകട്ടെ, നസാറാക്കളാവട്ടെ, മറ്റു മതക്കാർ ഏതോ ആവട്ടെ, അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും അല്ലെങ്കിൽ സത്യവിശ്വാസികളും ആവട്ടെ വിശ്വസിക്കുകയാണെങ്കിൽ, സൽക്കർമ്മകാരികളും ആവുമാണെങ്കിൽ അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന ഒരായത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ സാബികളും നസാറാക്കളും യഹൂദന്മാരും മറ്റു മതക്കാരും ഒക്കെ പെട്ടു, അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളും പെട്ടു. അഥവാ മുഹമ്മദ് നബിയെ പ്രവാചകനായി കാണുന്ന, അള്ളാഹുവിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അവരെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ആ ആയത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നില്ല? അതായത് നസാറാക്കൾ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നില്ല, യഹൂദന്മാർ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നില്ല, സാബികളും പറ്റുന്നില്ല. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അവർ ദുഃഖിക്കേണ്ടതില്ല എന്നും ഖുർആൻ അർത്ഥശങ്കിടാതെ പറയുകയാണ് അവിടെ വ്യക്തമാക്കിക്കൊണ്ട്. ഇതിന്റെ എന്താണ് വ്യാഖ്യാനം? ഇതുമായി ബന്ധപ്പെടുത്തി ചോദിക്കും. നമ്മൾ സ്വാബികളുടെ പിന്നെടുക്ക, ആദ്യം നമ്മൾ തീർക്കുക. സ്വാബികളും നസാറാക്കളൊക്കെ ദുഃഖിക്കേണ്ട, ആദ്യം നമ്മളെ ദുഃഖം തീർക്കണമല്ലോ. അപ്പൊ നമുക്കും ദുഃഖിക്കേണ്ടതാണ് ആയത്തിലുള്ളത്. അപ്പൊ അത് നമുക്ക് എടുക്കുക. ബക്കറിൽ ആദ്യം 62 സൂത്ത് ബക്കറിൽ ആദ്യം 62-ാമത്തെ ആയത്തല്ല, 1, 2, 3 കഴിഞ്ഞാൽ 61 കഴിഞ്ഞിട്ടാണ് 62 എത്തുക. എന്താ ചില നമ്പർ കാണാപ്പാടം പഠിച്ചിട്ട് ഇങ്ങനെ നടക്കും, അത് നമ്മളൊന്നും കൂടി അതിന് ഗൗരവമായി കാണേണ്ടതുണ്ട്. സൂത്ത് ബക്കറ 1 മുതൽ 61 വരെയുള്ള ആയത്തുകൾക്ക് എടുക്കാൻ ഒരു കുഴപ്പമില്ല. 62 പ്രശ്നമെങ്കിൽ നമുക്കത് പറയാം. അല്ല 61 വരെ എടുക്കൂല, 62 മാത്രം പ്രശ്നം, 63 പിന്നെയും പറ്റൂല എന്നാണെങ്കിൽ പിന്നെ 62 കാര്യമില്ലല്ലോ. അപ്പൊ സൂത്ത് ബക്കറിൽ 1 മുതൽ 200 ആയത്തുണ്ട്. ആ ആയത്തിലൊക്കെ ഒരു അതൊന്നും സ്വീകാര്യമല്ല, ഇത് മാത്രം എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഖുർആൻ എടുക്കാനുള്ള താല്പര്യം കൊണ്ടല്ല എന്നാർക്കും മനസ്സിലാവും. അപ്പൊ 62 അവിടെ നമ്മൾ ആദ്യം തലക്കുന്നു പോവാം. അപ്പൊ ഇപ്പം നിങ്ങൾ വിശദീകരിച്ചെന്ന് വെച്ചാൽ ഹദീസ് കൊണ്ടാണ് അത് പൂർണ്ണമാകുന്നതെങ്കിൽ പിന്നെ ഖുർആൻ നബിക്ക് മാത്രം പോരെ, നമ്മൾ ഖുർആൻ വേണ്ടല്ലോ, ഹദീസ് മതിയല്ലോ എന്നാ. അപ്പൊ വിശദീകരണം വേണ്ട, ടെക്സ്റ്റ് വേണ്ട, വിശദീകരണം മതിയല്ലോ എന്നാ. പിന്നെ എന്തിനു വിശദീകരണം ആവുക? ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. അപ്പൊ ഖുർആൻ നബിക്ക് നമുക്ക് ഹദീസും എന്നാണെങ്കിൽ, അതായത് നമ്മൾ ഖുർആനെന്ന് വേറിട്ട് നിർത്തിയാൽ ഹദീസും എടുക്കാൻ കഴിയില്ല, ഹദീസ് എന്ന് വേറിട്ട് നിർത്തിയാൽ ഖുർആനും എടുക്കാൻ കഴിയില്ല. അപ്പൊ രണ്ടും വേണം എല്ലാവർക്കും, ഖുർആനും വേണം, ഹദീസും വേണം, നബിക്കും വേണം, എല്ലാവർക്കും വേണം. അതായത് നബിക്ക് ഖുർആന്, ബാക്കിയുള്ളവർക്ക് ഹദീസ് എന്നാണെങ്കിൽ, അത് ടെക്സ്റ്റ് നബിക്കായിക്കോട്ടെ, വിശദീകരണം മാത്രം എനിക്ക് മതി എന്ന് പറയാൻ പറ്റൂല്ലോ. ഖുർആന്റെ ഒരു ആയത്തിനാണ് വിശദീകരണം നൽകുന്നത്. അത് നേരത്തോടെ പറഞ്ഞത് 5 രൂപത്തിൽ ഹദീസുകൾ വരും. ഖുർആനിൽ പറഞ്ഞ കാര്യം തന്നെ ഹദീസിൽ പറയുന്നു ചില സ്ഥലങ്ങളിൽ, ചില വിഷയങ്ങളിൽ. ഖുർആനിൽ പറയാത്തൊരു കാര്യം ഹദീസിൽ പഠിപ്പിക്കുന്നു. ഖുർആനിൽ അവ്യക്തമായി പറഞ്ഞ കാര്യത്തിന് ഹദീസ് സുവ്യക്തമാക്കുന്നു. ഖുർആൻ പൊതുവായി പറഞ്ഞ കാര്യത്തിന് ഹദീസ് വിശദീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ ഹദീസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ നബിയെടുത്തോട്ടെ, ഹദീസ് നമ്മൾ എടുത്തോളാം. ഇത് ഖുർആനും ഹദീസും കൊടുക്കാൻ നമ്മൾ എടുക്കാത്ത പിന്നെ ഞാൻ ഹദീസ് നമുക്ക് പോലെ ചോദിക്കുന്നത്, അപ്പൊ അതും ന്യായമല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂത്ത് ബക്കറിലെ 1-ാമത്തായ തന്നെ 62 നമുക്ക് പോകാം. ആ ആയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിലേ അല്ല, നിങ്ങളെ വകർത്തം വെച്ചപ്പോഴാണ് കുഴപ്പം തോന്നിയത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമേ അല്ല. യഹൂദികളും നസാറാക്കളും സ്വാബികളൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ഡിമാൻഡ് പറഞ്ഞു, ആ മനു അമിലു സ്വാലിഹാത്ത് എന്ന് അവിടെ തന്നെ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഔട്ടായി നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം. അപ്പൊ സ്വാബിയായാലും പണ്ട് ഏതായിക്കോട്ടെ കുഴപ്പമില്ല, പണ്ട് നസ്രാനിയ, പണ്ട് ജൂതന, പണ്ട് സ്വാബിയ, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ അല്ലാഹും റസൂലും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സ്വർഗത്ത് പോകും. ഒരു കാലത്ത് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇനിയോ മുസ്ലിമായിട്ട് കാര്യമില്ല, ഇനി ഇസ്ലാമിൽ നിയമമില്ല. ഒരു കാലത്ത് ക്രിസ്ത്യാനിയായ ഒരാൾ ഇനി മുസ്ലിമായ സ്വീകരിക്കൂല, ഇത് നിയമമില്ല. അവൻ ഈമാനും അമലു സ്വഹത്തും സ്വീകരിക്കാൻ തയ്യാറായാൽ ആരാണെങ്കിലും സ്വീകരിക്കും. എത്ര വലിയ അധികാരിയാണെങ്കിലും, എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും, ഏത് മതനിഷേധിയാണെങ്കിലും, അവർ ഈമാനും അമലു സ്വഹത്തും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ സ്വീകരിക്കും, ഒരു സംശയവുമില്ല. അതാണ് ആയത്ത്, അതാ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അവിടെയും ഹദീസ് ആവശ്യമുണ്ട്. ആ ആയത്തെടുക്കാനും ഹദീസ് വേണം. ഹദീസ് എടുക്കാതെ ആയത്തെടുത്താൽ ഇങ്ങനെ ആവും. അതാ ചൈകന്നൂർ പണ്ട് പറഞ്ഞത് സർവമത സത്യവാദം. എല്ലാ മതങ്ങളും സത്യമാണ്,
അതിൽപ്പെട്ട ഒരു സത്യമാണ് ഇസ്ലാം. ഈ ആയത്ത് ഉൾപ്പെടുത്തി വന്ന് ബക്കറ 62-ാമത്തെ ആയത്ത് അയാൾ ഓതിയില്ലേ, എല്ലാ മതവും സത്യമാണ്. ഇനി അതിലും എല്ലാ മതവും സത്യം ഒന്നുമില്ല, അതിലും യഹൂദി നസ്രാനി സ്വാബി അത്രയേ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ല. സിഖ് ജൈന അതേപോലുള്ള ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ടല്ലോ, ആ മതമൊന്നും ആ ആയത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന് അവർക്ക് ഇത് ഈ ആയത്ത് വാതകമല്ലേ, ഒരുക്കും വാതകമാണ്. ലോകത്ത് ഏത് മതക്കാരനും ഈ ആയത്ത് വാതകമാണ്. അപ്പൊ ആയത്ത് പ്രകാരം ആകെ നാലേ പറഞ്ഞുള്ളൂ, മുഅ്മിനീങ്ങളെ പറഞ്ഞു, ജൂതന്മാരെ പറഞ്ഞു, നസ്വാറാക്കളെ പറഞ്ഞു, സ്വാബി മതക്കാരെ പറഞ്ഞു, ബാക്കിയൊന്നുമില്ല. അപ്പൊ നാല് മതേ ലോകത്തുള്ളൂ. അതല്ലാത്തൊരു മതം സ്വീകരിച്ചോ ചോദിക്കുക, ഇന്ന പറ്റൊന്നും കുറാനില്ലല്ലോ, അവിടെ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അപ്പൊ അതും ഹദീസ് എടുക്കാത്തപ്പുണ്ടായ ഒരു അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഏതായത്തും ഹദീസിൽ നിന്ന് വേറിട്ട് നിങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളെ യുക്തിയും നിങ്ങളെ ബുദ്ധിയുമാണ് ഇതിന് നിങ്ങൾ അടിസ്ഥാനമാക്കി എടുക്കുന്നത്. അവിടെ തന്നെയാണ് പിഴച്ചത്, അവിടെ തന്നെയാണ് പിഴച്ചത്. കാരണം ഒരു ഏത് മനുഷ്യൻ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, 10-ാമത്തെ വയസ്സിലെ ബുദ്ധിയല്ല 20-ാമത്തെ വയസ്സിലുണ്ടാവുക, 20-ലുള്ള ബുദ്ധിയല്ല 40-ലുണ്ടാവുക, 40-ലെ ബുദ്ധിയല്ല 50-ലുണ്ടാവില്ല, 50-ലുള്ള ബുദ്ധി 70-ൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ബുദ്ധിക്കനുസരിച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് എവിടെ നിൽക്കാൻ പറ്റില്ല. ബുദ്ധി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാൽ മതി, ഒരു നരമ്പ് കംപ്ലൈൻ്റ് ആയാൽ ബുദ്ധി നേരെ പൗതിയോടെ പോകും, ബാക്കി പൗതി ഉണ്ടാവുള്ളൂ. അപ്പൊ പണ്ട് കൊണ്ട എല്ലാ ദിവസവും പിന്നെ കൊണ്ടുപോകണമെന്നില്ല ആ ബുദ്ധിയിൽ. അപ്പൊ എന്റെ ബുദ്ധിയും എന്റെ യുക്തിയും ആണ് അവലംബം എന്ന് പറയുമ്പോൾ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്റെ ഏത് പ്രായത്തിലെ ബുദ്ധി? ഇനി എന്നേക്കാൾ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവും ലോകത്തൊരുപാടും, എന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരുണ്ടാവും. അപ്പൊ എന്റെ ബുദ്ധി കൊള്ളുന്നത് ഇദ്ദേഹത്തിന് ബുദ്ധി കൊള്ളുന്നില്ല. അപ്പൊ എനിക്ക് പറ്റിയ ഞാൻ എടുത്തു, ഇദ്ദേഹത്തിന് പറ്റാത്ത അദ്ദേഹം ഒഴിവാക്കി, അദ്ദേഹത്തിന് ബുദ്ധി കൊള്ളാത്ത എന്റെ ബുദ്ധി കൊള്ളുന്നില്ല. അപ്പൊ അദ്ദേഹം സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചില്ല. ഇങ്ങനെ വന്നാൽ പിന്നെ ഒന്നിനും അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഖുർആനും ഹദീസും അത് രണ്ടും ഒന്നിച്ച് സ്വീകരിക്കുക എന്നത് മാത്രമേ രക്ഷയ്ക്കുള്ള മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഈ ആയത്തിലാണെങ്കിലും അവർക്ക് ദുഃഖമില്ല, പേടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായി ഡിമാൻഡ് പറഞ്ഞെന്താ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹ. അല്ലാഹു വിശ്വസിക്കണം, യൗമുൽ ആഖിർ വിശ്വസിക്കണം, വഅമില സ്വാലിഹ, സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം.